നമ്മളിത് വന്നിരിക്കുന്നത് എന്നൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ. എന്നൂര് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ വയനാട്ടിലെ പൂക്കോട് 25 ഏക്കർ സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ എന്നൂര് പദ്ധതി ഉള്ളത്. ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ അവരുടെ സാധനങ്ങൾ, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് എന്നൂര് പദ്ധതി. പേരിട്ട് ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് വയനാട് ചുരം കയറി ലക്കിടി വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് വെറ്റിനറി കോളേജിന്റെ ഗേറ്റിനുള്ളിൽ കൂടി കയറിയിട്ടാണ് ഈ ഒരു എന്നൂരിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പം നല്ല മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുരം കയറുന്ന സമയത്ത് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴയും കാറ്റും കോടമഞ്ഞും ഒക്കെ താണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് മഴയും കൊണ്ട് ഈ ഒരു സ്ഥലത്ത് എത്താൻ തന്നെ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടേക്ക് വരണമെന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ടൈം ആയിട്ടുള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്തണം, ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം, ഇവിടുത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് നേരെ കയറി വയനാട് ചുരം കയറി കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും വിവരങ്ങളും ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് കണ്ടറിയാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ടോപ്പിലാണുള്ളത്. ഇവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. നല്ല മഴയും കോടമഞ്ഞും കാര്യങ്ങളും കാറ്റും ഒക്കെ ഉണ്ട്. എൻ്റെ സൗണ്ട് എത്രത്തോളം അവിടേക്ക് ക്ലിയർ ആയി കിട്ടുന്നുണ്ട് എന്നറിയില്ല. എന്നാലും അടിപൊളി ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അതായത് വയനാടിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇനി ഇടം പിടിക്കാനൊരു സ്ഥലം എന്നൂര് മുന്നിൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ. പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. എൻ്റെ പേര് സബീൽ കെ മുറിയനാൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടൊക്കെ കല്ല് പാകിയ സ്ഥലം കേട്ടോ. ഈ നടപ്പാതൊക്കെ സാധാ നമ്മളെ കണ്ണൂർ കല്ല് എന്ന് പറയാം അല്ലേ, കണ്ണൂർ കല്ല് വെട്ടുകല്ല് പാകിയിട്ടാണ് വഴിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഈ സൈഡൊക്കെ മണ്ണോണ്ടാണോ? മണ്ണോണ്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. സിമെൻറ്റോ? ആ സിമെൻ്റ് ആയിരിക്കും. ഏതായാലും ലുക്ക് കണ്ടിട്ട് മണ്ണോണ്ടൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ചെയ്ത് വെക്കണ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ വന്ന സമയം വൈകുന്നേരമാണ്, ഏകദേശം അടയ്ക്കാനായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ ഏതായാലും വ്യൂ പോയിൻറ്റുകളൊന്നും മിസ് ചെയ്യരുത്, വ്യൂ പോയിൻറ്റുകളൊക്കെ കാണണം. ഇവിടെ വല്ലാണ്ട് വ്യൂ പോയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാനേ ഉള്ളൂ. ഇവിടെ ഗ്രാസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടായി വരണം കേട്ടോ. ഓപ്പൺ ആയിട്ട് അധികം ദിവസം ഒന്നും ആയിട്ടില്ല, 10 ദിവസത്തിനുള്ളിലായിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട്. അപ്പം ഗ്രാസും കാര്യങ്ങളൊക്കെ ഇനി മുളച്ച് വരണം. വന്ന് കഴിഞ്ഞാൽ മാത്രമേ, ഇത് രണ്ട് വഴിയുണ്ടല്ലോ, ഇതിലെ പോകണം, അതിലെ പോയിട്ട് അതിലെ കയറണം അല്ലേ. ഓക്കെ, ഇവിടെ ഫുള്ള് ഇനിയിപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പുല്ലും കൂടി മുളച്ച് വന്നാൽ സെറ്റ് ഔട്ടോ, അടിപൊളിയായിരിക്കും. ഏതായാലും ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ വന്നാലൊക്കെ സ്ഥലം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പും കോടമഞ്ഞും ഉണ്ട്. കോടമഞ്ഞ് കാണാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല മഴ വരുന്നത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴോട്ടൊക്കെ നല്ല വ്യൂ തന്നെ കേട്ടോ, അടിപൊളി വ്യൂ തന്നെയാണ്. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ എന്താണ് ടോപ്പിലെത്തിയാലുള്ള കാഴ്ച എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇവിടെയുള്ള വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, വേറെ പ്രത്യേകത അല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താഴെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ജീപ്പിന് വരണം. ജീപ്പിന് വന്ന് കഴിഞ്ഞേരമുള്ള വിഷയം, ജീപ്പ് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ജീപ്പിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാട്ടോ താഴെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് ജീപ്പിന് വന്നിട്ട് തിരിച്ചു പോകാൻ ജീപ്പിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ടോപ്പിലേക്ക് കയറാം കേട്ടോ. ഇനി അവിടുത്തെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇപ്പം എന്താ വെച്ചാൽ, പെരുമായി നല്ല കാറ്റും അടിപൊളി കാറ്റാട്ടോ, പിടുത്തവിട്ട കാറ്റാണ്. പക്ഷെ നല്ല കോടമഞ്ഞ് കൂടി ഉണ്ട്, പൊളിച്ചടിക്കുകയും കാണൂല, അടിപൊളി ഫീലാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്താണെന്ന് വെച്ചാൽ, ഇവിടേക്ക് ജീപ്പ് മാത്രമേ കയറ്റി വിടുള്ളൂ. അപ്പോൾ ജീപ്പ് മാത്രം കയറ്റി വിടുക പറഞ്ഞാൽ ഇവരോ ജീപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റൈറ്റും കാര്യങ്ങളും ജീപ്പിനുണ്ട്. കുടകതപ്പം പാറിപ്പോവും, മിക്കവാറും കുടൻ്റെ ഇല്ലി പൊട്ടാൻ സാധ്യതയുണ്ട്. അടിപൊളി മഴ കേട്ടോ, മഴയും കാറ്റും വിടുത്താൻ വിട്ട മഴ കേട്ടോ. അയ്യോ കുടകതപ്പോണ് എന്നൂർ നൻപനക്ക് എന്നോട്ടിൽ
എങ്ങനല്ല 800 എണ്ണനക്ക് 800 എണ്ണനക്ക് ആ കട പാറി അങ്ങ് പോകുന്നുണ്ട് ഏതായാലും വൗ ഇവിടെ ചെറിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഏ 800ന്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറിയ കുടിലുകൾ ഉണ്ട് ഇത് എന്താ ട്രൈബസ് ഇൻട്രോ എന്താ ട്രൈബസ് ഇവിടെയൊക്കെ ഗ്രാസും കാര്യങ്ങളൊക്കെ വരാൻ കേട്ടോ അവിടെ ആണ് സ്റ്റെപ്പ് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ഇപ്പോൾ തൽക്കാലം സ്റ്റെപ്പിന് ഇറങ്ങുന്നില്ല ഏ അതെടുക്കണമല്ലോ ഇന്നേയും വെച്ചെടുക്കണം കേട്ടോ അവന് അവിടെ ചെറിയ കുടിലും കാര്യങ്ങളൊക്കെ അത് കാണാൻ കേട്ടോ അവിടേക്കൊക്കെ പോവാം പോകുന്നതിന് മുമ്പ് കുടം ആരെങ്കിലും ഒന്ന് ഇവിടെ പിടിച്ചു വെക്കണം അമ്മാതിരി പറക്കലാണ് ഏതായാലും നേരെ താഴത്തെ സ്റ്റേജിലെത്തിയിരിക്കുന്നു സ്റ്റേജിൽ നിന്ന് കുട ഒരു വിധത്തിലും കാറ്റൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല ഇവിടെ നിൽക്കാൻ അമ്മാതിരി കാറ്റോട്ടാ യെസ് 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 ഇത് മണ്ണ് കൊണ്ടാണോ സിമെൻ്റ് കൊണ്ടാണോ സിമെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മണ്ണിൻ്റെ ഒരു സ്റ്റൈലിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് എണ്ണൂരിൽ നിന്ന് തേരി വെച്ചിട്ടുണ്ട് വാവ് അതിപ്പോൾ നമ്മൾ വന്ന വഴി കേട്ടോ താഴെ കാണുന്നത് കാണുന്നുണ്ടോ അറിയില്ല കോടമഞ്ഞുകൊണ്ട് ഫുള്ളായി കടുക്കാട്ടാ അപ്പം താഴെ കാണുന്നത് വന്ന വഴിയാണ് സൗണ്ട് ക്ലിയർ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മളെ മഴ കാരണം കൊണ്ട് വെള്ളം കയറിയതാണ് ഗദ്ദിക്കാന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടൊക്കെ ഇവിടെ കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ മയം കയറിയായതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല ഗദ്ദിക്ക 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 ഫുഡ് കോർട്ടാണ് കസ്തീരിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് നമ്മളവിടെ കയറുന്നില്ല നേരെ ഇനി ടോപ്പിലേക്കാണ് പോകുന്നത് അവിടെ ചെറിയൊരു ഗ്രാമം പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് കണ്ടിട്ട് അപ്പം ഇങ്ങനെ നടന്ന് നീങ്ങട്ടോ മഴ പെയ്യുന്നതും കൊണ്ടാണ് ക്യാമറയിൽ മഴ പെയ്യുന്നതും കൊണ്ടാണ് ക്യാമറയിൽ വെള്ളം കയറുന്നത് അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവും സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ് കാറ്റടിച്ചുള്ള മഴയാണ് പിന്നെ മഴത്തും വെള്ളത്തും വലിയ വിഷയമില്ലാത്ത ഗോപ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നു എന്ന് മാത്രം ഗോത്ര ഉപകരണ പ്രദർശനം ഇതൊന്നിപ്പോൾ ഓപ്പണല്ലേ അല്ലാന്ന് തോന്നുന്നില്ലേ എക്സിബിഷൻ ഹാള് ഇതൊന്നും ഇപ്പോൾ ഓപ്പണല്ലാന്ന് തോന്നുന്നു കാരണം ടൈം 5 മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല വയനാട് കാട്ടുതേനും മുളയും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഓപ്പണല്ല 5 മണി കഴിഞ്ഞത് കൊണ്ടും ആയിരിക്കാം അപ്പോൾ നേരെ ഞങ്ങളുടെ അവിടെ നിന്ന് കണ്ട് ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എന്തോ ഇവിടെ എന്തോ ഇവിടെയും ഒരു കത്തീരിയ മോഡൽ എന്തൊക്കെയോ കുമ്പങ്ങളുണ്ട് കത്തീരി എടുക്കുന്നില്ല ഗോത്രശ്രീ കസ്തീരിയാണ് ഗോത്രവർഗക്കാരുടെ കസ്തീരിയാണ് കാറ്റത്ത് കുട നിൽക്കുന്നില്ല കടവല്ലാതെ പാരങ്ങ് പോകുന്നുണ്ട് ഏതായാലും ഞങ്ങൾ വന്ന് വന്ന് ഏറ്റവും ടോപ്പിലെത്തി ആ ടാങ്കിൽ ഏറ്റവും ടോപ്പ് പോകാനോ ഫുള്ള് വൈകൾ ഇങ്ങനെ തന്നെയാണോ ഒരുവിധം വൈകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വർക്കുകളൊക്കെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ആ ചെറിയ കുടിലിനടുത്തേക്കാട്ടോ പോകുന്നത് ഈ കുടിൽ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചതെന്നൊക്കെ നമുക്ക് കാണാം ഒരു ഗ്രാമം തന്നെയാ അല്ലേ ഒരു പഴയ ഗ്രാമത്തിലേക്കൊക്കെ പോയൊരു ഫീലാട്ടോ അവിടെയൊക്കെ വരുന്ന സമയത്ത് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഏരിയകളാ പക്ഷേ ഇത് അങ്ങോട്ട് വൈയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി അടുത്ത് ഉള്ളിൽ കയറാൻ താഴത്തൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒന്ന് കയറാൻ കഴിയുമോ നോക്കാം നമുക്ക് അപ്പോൾ നേരെ ഇനി അടുത്ത് ആ അടിപൊളി തന്നെടാ ചെറിയൊരു വീട് തന്നെ കുടിൽ കുടിൽ എന്ന് പറയാം ഓ ഇതിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പൊളിക്കില്ലടാ പൊന്നിടാവേ സദാ വൈക്കോലാട്ടത് വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കി വെച്ച വീടാണ് വീടിനുള്ളിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് വീടിനുള്ളിലോട്ടൊന്നും നമ്മൾ കയറുന്നില്ല താഴോട്ട് താഴോട്ടുണ്ട് താഴുവോ കുട കുട പിടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അമ്മാതിരി കാറ്റാണ് കാറ്റുകൊണ്ട് തന്നെ കാറ്റും മഴയും അതുകൊണ്ട് തന്നെയാണ് കുട ആ അപ്പോൾ കാറ്റെന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ
ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു വൈക്കോല് കൊണ്ട് ചെയ്ത് വെച്ചാട്ടാ. മെയിനായിട്ട് പറയുക, ഗോത്ര പൈതൃക ഗ്രാമം എന്നാട്ടാ. ഇതിൻ്റെ ഉള്ളിലവസ്ഥ ഇതാട്ടാ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ കറണ്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ലൈറ്റും കാര്യമൊന്നും കത്തുന്നില്ല. ലൈറ്റും കാര്യമൊക്കെ മുകളിലുണ്ട്, കത്തുന്നില്ല. ഏതായാലും മഴയും അതുകൊണ്ട് തന്നെ കാറ്റും വല്ലാതെ ഉള്ളത് കൊണ്ട് തന്നെ ആളും കുറവാണ്. എങ്കിൽ കൂടി ഇപ്പം ഞങ്ങൾ ഏകദേശം അടച്ച ടൈമാണ്, 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 5 മണി വരെ ഇവിടെ ടൈമുള്ളൂ. 5 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഏതായാലും ഞങ്ങൾ മെല്ലെ തിരിച്ചിറങ്ങാനുള്ള പരിപാടി കേട്ടോ. എവിടെ ഇവിടെ തന്നെ സ്ഥലമല്ല, കൈത്തിരി ആദ്യമായിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഇത്രയും ഓപ്പൺ ആയിട്ട് 1 ആഴ്ചയായിട്ടേ ഉള്ളൂ. 2 ആഴ്ചയായി. ബൈക്ക് ആയിട്ട് കൊണ്ട് കയറി, അല്ലെങ്കിൽ ജീപ്പ് പോന്നോ? ജീപ്പ് പോന്നു. ബൈക്ക് കയറ്റൂല, താഴെ വെച്ചു. അങ്ങനെ കയറ്റാത്തോണ്ടാണോ, അല്ലെങ്കിൽ ചോദിച്ചില്ല? വേറെ പോകുന്നില്ലേ? ജീപ്പ് കയറി പോകുന്നു. ജീപ്പിന് ചാർജ് ഉണ്ടോ? 20 രൂപ താഴത്തെ അടിക്കണോ? താഴത്തെ അടിച്ചും കൊണ്ട് പോരണം അല്ലേ. എന്താ പേരുന്നാ? ഷഹീർ. ഓക്കെ, പുറത്ത് നല്ല മഴയുണ്ട് തന്നെ. ഇവിടെ ഒരു കത്തിരിയുണ്ട്, അവിടെ കയറി ഒരു ചായയും ഒരു കടിയൊക്കെ കഴിക്കാന്ന് ചോദിച്ചു. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്, അതായത് ഒരു മാപ്പിലേക്ക് ഈ ഒരു പേരും കൂടി കുറിച്ചിടാനായിട്ടോ. എൻ ഊര്, അതായത് വയനാട് വരുന്ന ഏതൊരാളും ഒറ്റവട്ടെങ്കിലും ഇവിടെ വന്ന് പോകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വയനാട് ചുരം കയറി കഴിഞ്ഞ് നമ്മളെ ലക്കിടി വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് വെറ്റിനറി കോളേജിൻ്റെ ഗേറ്റിൽ കൂടി ആട്ടോ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് താഴെ വണ്ടി വെച്ചിട്ട് വേണം മേലോട്ട് കയറി വരാൻ. അതുകൊണ്ട് തന്നെ അവിടുന്ന് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വരുന്ന വഴി. ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണ കവാടാണ്. പുറത്തേക്ക് ഇറങ്ങണ കയറണൊക്കെ കവാടം തന്നെ കേട്ടോ. അപ്പം ഇവിടെ നിൽക്കുന്നവരൊക്കെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങിട്ടാ. യെസ്, പുറത്തിറങ്ങിയിരിക്കുന്നു. എന്നാലും ഈ എന്നൂരിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ജീപ്പിൽ വരിക എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് വെച്ച് ബാക്കിയൊക്കെ ഓക്കെയാണ്. നമുക്ക് കടന്നു വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് വയനാട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, അതല്ലെങ്കിൽ ഒരു വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത്, വയനാട് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ എന്നൂർ വിസിറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഒറ്റവട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ എന്നൂർ കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻ്റെ പയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. Thank you.